ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസവും സന്തോഷത്തോടെ ഉണരാനും ദൈവമുഖം അന്വേഷിപ്പാനും തിരുവചനം ധ്യാനിപ്പാനുമൊക്കെ നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വലിയ കൈത്താങ്ങലിനും കരുതലിനുമായി കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല കർത്തൃ ദിവസത്തിൽ ദൈവവും രക്ഷകനുമായ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആർത്തിയോടെ ശ്രദ്ധ വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സംസാരിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ ബലഹീന വിഷയങ്ങളെ ദൈവമായ കർത്താവ് അറിഞ്ഞ് അതിനൊരു പരിഹാരം ദൈവം തന്നെ ഉളവാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിനായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന് നമ്മോട് പറയാനുള്ളത് ശ്രദ്ധിക്കുമ്പോൾ സ്വർഗം നമ്മുടെ അവസ്ഥയറിഞ്ഞ് ഇടപെടേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകളെ ഉറ്റുനോക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവോടെ വന്ദനമറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ രക്ഷകനെ വാഴ്ത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സെക്രിയാമൻ്റെ പ്രവചനം 9:11-12 വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സെക്രിയാ പ്രവചനം 9:11-12 വാക്യങ്ങൾ. നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവേ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. സക്കരിയാ പ്രവചനം, യെശയ്യാ പ്രവചനം കഴിഞ്ഞാൽ ഏറ്റവും അധികം യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനങ്ങളുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ സക്കരിയാവ് പ്രവചിച്ചിട്ടുണ്ട്. 9:11 ഒശാന ദിവസം, അല്ലെങ്കിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രസിദ്ധമായിരിക്കുന്ന സംഭവം, അത് പ്രവചിച്ചത് സക്കരിയാവാണ്. ഈ 9:11 ആ കാര്യം പറയുന്നു. യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒട്ടനവധി പ്രവചന സൂക്തങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനതിലേക്ക് ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് ചുരുങ്ങിയ നിമിഷം കൊണ്ടുള്ള ധ്യാനം നമ്മുടെ ഉള്ളിൽ പ്രത്യാശയും ബലവും ഉളവാക്കേണ്ടത് അനിവാര്യമായിരിക്കാൻ ആ വക ചിന്തയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുക. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് സിയോൻ പുത്രി അഥവാ ദൈവജനത്തെ വിളിക്കുന്ന അനേക പേരുകളിൽ ഒന്നാണ് സിയൻ പുത്രി എന്നുള്ളത്. നമുക്കും നമ്മുടേതായി ആ വാക്കിനെ ഏറ്റെടുക്കാം. സിയോൻ പുത്രിയോട് ഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകനിലൂടെ എന്താണ് പറയുന്നത്? ഒരു പ്രസ്താവനയാണ്, അരുളപ്പാടല്ല, ഒരു പ്രസ്താവനയാണ്. എന്താ പ്രസ്താവിക്കുന്നത്? ഒന്ന്, ഞാൻ ബദ്ധന്മാരെ വിട്ടയക്കുന്നു. രണ്ട്, ബന്ധനത്തിൽ കിടന്ന കാലത്ത് അവർക്കുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും ഇരട്ടിയായി പകരം കൊടുക്കാൻ പോകുന്നു. വളരെ പ്രത്യാശ നൽകുന്ന, വളരെ സന്തോഷം നൽകുന്ന, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഒത്തിരി ഉള്ളത്തിൻ്റെ ഉള്ളിൽ പ്രതീക്ഷകൾ നൽകുന്ന വാക്യമാണ് ദൈവം അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള പ്രസ്താവനകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. മനുഷ്യനോടുള്ള പ്രസ്താവനകളെ ഉള്ളൂ, ബാക്കി വിവരണങ്ങളും ചരിത്രങ്ങളെല്ലാം ആ പ്രസ്താവനകൾക്കുള്ള മുൻതൂക്കമാണ്. ബൈബിളിന് ലോകത്തോട് സംസാരിക്കാനുള്ളത്, നമ്മളോട് സംസാരിക്കാനുള്ളത്, നമ്മളോട് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം മനുഷ്യന് വേണ്ടി പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവനകളും, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ഓർഡിനൻസുകൾ, അവൻ്റെ കാര്യങ്ങൾക്ക് വിടുതലുകളും മാറ്റവും ജീവിത നിലവാരത്തിന് വളരെ വളരെ ശക്തമായിരിക്കുന്ന മാറ്റവും ഉളവാക്കി തീർക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്നിരിക്കുന്ന, ഏകാധിപതിയായിരിക്കുന്ന, കഴിവുള്ള, കരുത്തുള്ള ദൈവം കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകളാണ് ബൈബിളിനകത്ത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ കിടക്കുന്നത്. അതിൽ ഒരു ചെറിയ സൂക്തം മാത്രമാണ് ഇവിടെ സക്രിയാവിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ വാക്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ അവരാണല്ലോ ബദ്ധന്മാർ. പക്ഷേ അവിടെ അവരെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, പ്രത്യാശയുള്ള ബദ്ധന്മാരെ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടൊരവസ്ഥ എന്നത് ബൈബിളിൻ്റെ പ്രത്യേക ഒരു പ്രയോഗമാണ്. ബന്ധനം എന്നത് നമുക്ക് സുപരിചിതമായിരിക്കുന്ന വാക്കുമാണ്. ബന്ധിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റക്കാകുന്നു. നമ്മുടെ അനുദിന പ്രോഗ്രാമുകളൊക്കെ തടയപ്പെടുന്നു. പ്രതീക്ഷയോടെ ചെയ്യാൻ വേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ബ്രേക്കാവുന്നു. അതാണ് ബന്ധനത്തിൽ സംഭവിക്കുന്നത്. ഒരാൾ ബന്ധനത്തിലാണ്, ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര ബന്ധനമാണ്, ആ കൊച്ചിനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ സാധാരണ പറയാറില്ലേ. ആ സഭ ബന്ധിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ സഭയിലൂടെ നടക്കേണ്ട കാര്യങ്ങൾ പിന്നെ നടക്കുകയില്ല. ആ കൊച്ചു ബന്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരീക്ഷ എഴുതാനും ജയിക്കുകയില്ല, പിന്നെ കല്യാണം ആലോചന നടക്കുകയില്ല. അങ്ങനെ ബന്ധനം എന്ന വാക്ക് ഒരു ഭംഗി വാക്കല്ല, ആരോ കണ്ടുപിടിച്ച വാക്കുമല്ല, ബൈബിൾ സമർത്ഥിക്കുന്ന വാക്കാണ്. ബന്ധിക്കപ്പെടുക, അവരാണ് ബദ്ധന്മാർ. അവരെ വിളിച്ചിരിക്കുന്ന ഒരു വാക്കോടെ ചേർത്ത് വിളിച്ചിരിക്കുന്ന പേരാണ് പ്രത്യാശയുള്ള ബദ്ധന്മാർ. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നത്തിലകപ്പെടുമ്പോൾ, ഇതുപോലത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലത്തെ ബന്ധനത്തിലകപ്പെടുമ്പോൾ, എല്ലാ കാര്യങ്ങളും സ്റ്റക്കാകുമ്പോൾ, എന്ത് ചെയ്താലും നടക്കാത്ത സ്ഥിതി വരുമ്പോൾ, പണം മുടക്കിയാൽ ഫലം കാണാതെ വരുമ്പോൾ, പരീക്ഷ എഴുതിയാൽ ജയിക്കാതെ വരുമ്പോൾ, പ്രതീക്ഷയോടുകൂടെ പല കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്താൽ അതെല്ലാം കുറ്റമായി മാറുമ്പോൾ, എവിടെയോ ബന്ധനം കിടക്കുന്നു, എവിടെയോ ബന്ധിക്കപ്പെടുന്നു, ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ച സമയത്ത് നിറവേറാതെ വരുന്നു, ശ്രമിച്ചിട്ടും നടക്കാതെ വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളെ തന്നെ വിലയിരുത്തി, നിങ്ങളുടെ കുടുംബത്തെ വിലയിരുത്തി, കുടുംബജീവിതത്തെ വിലയിരുത്തി, നിങ്ങളുടെ മക്കളെ വിലയിരുത്തി, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് പരിഹാരം വരുത്താൻ കഴിവുള്ളൊരു ദൈവത്തെ വചനം പരിചയപ്പെടുത്തുന്നു. അതിന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് പറയാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചിരിക്കുന്നു. പ്രത്യാശ ഉള്ള ബദ്ധന്മാർ കേൾക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സാധ്യതയുള്ളത്, ബന്ധനത്തിന് ഭയങ്കര പവറുണ്ട്. ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പോയി, ശരീരം പോയി. കൂനിയായ സ്ത്രീയെക്കുറിച്ച് യേശു പറഞ്ഞ് കേട്ടില്ലേ, 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, ഇവിടെ ബന്ധനം അഴിയണ്ടേന്ന്. അപ്പോൾ 18 സംവത്സരമായിട്ട് നേരെ നിൽക്കാത്തത് ഈ ബന്ധനമാണ്. നേരെ നിർത്തത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നടുകുനിഞ്ഞു പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ സ്ഥിതിയിൽ കിടക്കുന്നവരോട് ഒരു സന്തോഷവാർത്തയുടെ പ്രസ്താവന പണ്ട് ദൈവം പറഞ്ഞത്, ഈ കർത്തൃ ദിവസത്തിൽ ദൈവം പൊക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. എന്താ പറയുന്നത്? സാധാരണ, ഞാൻ പറയാൻ വന്നത്, സാധാരണ ബന്ധിക്കപ്പെടുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും, നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള ചിന്തകൾക്ക് പോലും ബാധകമുണ്ടാവും. ഇനി നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ട് കഥയില്ല, ഇനി ജീവിച്ചിട്ട് കഥയില്ല, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇവന്മാരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, ഇനി എന്തിനാ പ്രവചനം? ഇതൊക്കെ തോന്നുന്ന എപ്പോഴെന്നറിയാമോ? ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ. നോർമലി ഒരു മനുഷ്യൻ സന്തോഷത്തോടെ പോകുകയാണെങ്കിൽ അവന് പ്രാർത്ഥനയൊക്കെ വലിയ സന്തോഷമാണ്. അഹങ്കാരം കൊണ്ടും എന്താ പറയുക, സമ്പന്നതയുടെ വലിപ്പം കൊണ്ടും ദൈവത്തെ മറക്കുന്നവരുണ്ട്. അതല്ല പറയുന്നത്. ഇവിടെ ഈ ബന്ധനത്തിൽ കിടക്കുമ്പോഴും ഇവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ദൈവം അവരെ പ്രത്യാശയുള്ള ബദ്ധന്മാരെന്ന് വിളിച്ചത്. ആരോഗ്യമുള്ള ബദ്ധന്മാരെന്നല്ല, നല്ല വാക്ചാതുര്യമുള്ള ബദ്ധന്മാരെന്നല്ല, പ്രാർത്ഥിക്കാൻ കഴിവുള്ള ബദ്ധന്മാരെന്നുള്ള അല്ല, അഭിഷേകം പ്രാപിച്ച ബദ്ധന്മാരെ നല്ല വിളിച്ചത്. പിന്നെ എന്താ പ്രാർത്ഥി വിളിച്ചത്? പ്രത്യാശയുള്ള ബദ്ധന്മാരെ. അപ്പം എല്ലാം നഷ്ടപ്പെട്ടു, ബന്ധനം നിമിത്തം എല്ലാം സ്റ്റക്കായി, എല്ലാത്തിൻ്റെയും മൂവ്മെൻ്റ് നഷ്ടപ്പെട്ടു, അപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യാശ നഷ്ടപ്പെടാത്തവർ, ബന്ധനമോ പ്രശ്നമോ കഷ്ടമോ എന്തുമാകട്ടെ, ദൈവം പ്രവർത്തിക്കുന്നത് പ്രത്യാശ നഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം പോയാലും ചുമ്മാ ആരാണും പറഞ്ഞു, ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞു, അങ്ങനെയൊന്ന് ആർക്കോ വേണ്ടി കേൾക്കുകയല്ല. ഓരോ ദിവസത്തെ ദൂതും കേൾക്കാൻ വേണ്ടി വ്യഗ്രത കൊള്ളുമ്പോൾ, ഇന്ന് ദൈവം എന്തെങ്കിലും പറയാതിരിക്കില്ല, ഇന്ന് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, ഇന്ന് ദൈവം എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കത്തില്ല എന്ന പ്രത്യാശ അകത്തുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നമുക്കയച്ച കത്ത് ഇല്ലൻ്റ് പൊട്ടിച്ച് പണ്ട് വേഗത്തിൽ ദ്രുതഗതിയിൽ തിടുക്കത്തോടെ വായിക്കാൻ, എന്തെങ്കിലും ഇതിനകത്ത് വിശേഷാത്മകമായി എഴുതാതിരിക്കില്ല, ഇതിനകത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കില്ല എന്ന ചിന്താഗതിക്കകത്താണ് എഴുത്ത് വരുമ്പോൾ ആവേശത്തോടെ പൊട്ടിക്കുന്നത് അല്ലേ. ആ നിന്നിടത്ത് നിന്ന് പൊട്ടിച്ച് വായിക്കുമായിരുന്നു എഴുത്ത്. എന്താ കാര്യം? അതിനകത്ത് എന്നെക്കുറിച്ച്, എൻ്റെ കാര്യത്തെക്കുറിച്ച്, എൻ്റെ വിഷയത്തെക്കുറിച്ച്, എൻ്റെ വിശേഷതയെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും എന്നുള്ള ചിന്തയാണ് ആ എഴുത്ത് നിന്നിടത്ത് നിന്ന് ഒറ്റ ശ്വാസത്തിൽ വായിച്ച് തീർക്കത്തക്ക രീതിയിൽ പ്രേരിപ്പിക്കുന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടാലും ഈ സന്ദേശം വരുമ്പോഴേക്കും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കില്ല. ഇന്നും എനിക്കുള്ള ദൂത് ഇതിനകത്തുണ്ടാകും, എൻ്റെ വിഷയത്തിന് മറുപടി ഇതിനകത്തുണ്ടാകും എന്ന് ചിന്തിച്ച് ഇതിനു വേണ്ടി രാവിലെ തന്നെ കാത്തിരിക്കുന്ന ചില അമ്മച്ചിമാരും ആൻറ്റിമാരും സഹോദരങ്ങളും സഹോദരിമാരും കർത്തൃദാസന്മാരെയൊക്കെ ഉണ്ടെന്നറിയുന്നു. എന്താ കാര്യം? ഇത് കേൾക്കാൻ സുഖമുള്ള ഒന്നും കാണിയല്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും ദൈവം ഈ രാവിലെ പറയാതിരിക്കില്ല. ഈ ശബ്ദത്തിൻ്റെ പുറകിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടാകാതിരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ചിലർ ആവേശത്തോടെ അടുക്കളയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കേൾക്കാതെ ഉറങ്ങില്ല, കേൾക്കാതെ അടങ്ങില്ല. കാരണം നമ്മുടെ അകത്ത് പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ള ബദ്ധന്മാർക്കൊരു സുവാർത്ത. എന്താണ് അവരോട് പറയുന്നത്? പ്രത്യാശയുള്ളവരോട് എന്താ പറയുന്നത്? നിങ്ങളെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കാൻ പോകുകയാണ്. രണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകാൻ പോകുകയാണ്. എന്ത് കാരണം? സിയോൻ പുത്രിയുടെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അവൻ്റെ നിയമരക്തം ഹേതുവായി, യേശുക്രിസ്തുവിൻ്റെ രക്തം ഹേതുവായി മാനവന് വന്ന ഏറ്റവും വലിയ വിമോചനത്തിൻ്റെ വിളംബരമാണ് സക്കരിയാവിലൂടെ യേശു ജനിക്കുന്നതിനേക്കാൾ, ക്രൂശിലേറുന്നതിനേക്കാൾ, രക്തം കൊണ്ട് നിയമമുണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ന വണ്ണം സ്വർഗസ്ഥനായ പിതാവ് സക്കരിയാവിലൂടെ പ്രവചിച്ചു വെച്ച പ്രവചന സൂക്തം ഇന്ന് രാവിലെ തിരുവചനം തുറക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, എന്നെ മാത്രം പ്രതീക്ഷിച്ച് പ്രാർത്ഥന മാത്രം കൈമുതലായി ഈ ദൂതിൻ്റെ പുറകിൽ എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാതിരിക്കില്ലെന്ന് കാത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു പറ്റം ആളുകൾ, അതേ പ്രത്യാശയുള്ള ഭക്തന്മാർ, ലക്ഷക്കണക്കിന് രൂപ കടം, വീട്ടിനകത്ത് സംഭവിച്ച ദാരുണ സംഭവങ്ങൾ കൊണ്ട് മനസ്സ് പോലെ ഉരുകിപ്പോയ മനുഷ്യർ, ആരും സഹായിക്കാനില്ലാത്തവർ, പഠിച്ചിട്ടും പഠിച്ചിട്ടും ഗുണം വരാതെ പോയവർ, ഒരുപാട് സാധ്യതയുടെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലിരുന്നിട്ട് എനിക്ക് മാത്രം ഒരു വഴിയും തുറക്കില്ല എന്ന് ഏറെക്കുറെ മനസ്സിനകത്ത് സ്ഥായിയായി ചിന്തിച്ചു വച്ചിരിക്കുന്നവർ, അവരിൽ പലരും ബന്ധിക്കപ്പെട്ടവരാണ്. പക്ഷേ ഭയങ്കര പ്രത്യാശയാണ്. ദൈവം പ്രവർത്തിക്കും. കോടിക്കണക്കിന് രൂപയുടെ ഭാരം എൻ്റെ ചുമലിൽ നിന്ന് പോകും. ഇന്ന് ഈ സഹിക്കുന്നതെല്ലാം മാറ്റമുണ്ടാകും. എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. എനിക്കൊരു വീട് കിട്ടും. ഞാനിതിനകത്തുനിന്ന് മാറി താമസിക്കും. നരകതുല്യമായ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, പ്രത്യാശയുള്ള ബദ്ധന്മാർ, അവരെ ദൈവം നിരീക്ഷിക്കുന്നു, പരിഗണിക്കുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 14:7. വൃക്ഷത്തെക്കുറിച്ചല്ല പറയുന്നത്, മരണത്തിനപ്പുറം എന്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി 14:7 കൊടുക്കുകയാണ് ദൈവം. അവിടെ പറയുന്നുണ്ട്, ഒരു വൃക്ഷമായാലും അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ, അതിൻ്റെ വേര് കെട്ടുപോയാൽ, അതിൻ്റെ കുറ്റി പഴകിപ്പോയാൽ, ഒരു വെള്ളത്തിൻ്റെ ഗന്ധമടിച്ചാൽ അത് പൊട്ടിക്കിളിർക്കുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 14:7 പറഞ്ഞിരിക്കുന്ന പോലെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിങ്ങളെ ചിലർ കൂടി വെട്ടിക്കാണും. അക്ഷരികമായിട്ട് വടിവാള് കൊണ്ട് വെട്ടിയ കാര്യമല്ല, നിങ്ങളുടെ നന്മയെ കയറി വെട്ടി, നിങ്ങളുടെ തലമുറയെ കവർന്നെടുത്തു, നിങ്ങളെ ആരോഗ്യത്തെ കയറി വെട്ടി, നിങ്ങളുടെ ജോലിയെ, തൊഴിലിനെ കയറി വെട്ടി, നിങ്ങളുടെ ബിസിനസ്സിനെ വെട്ടി. വെട്ടി എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ആത്മീയ ഭാഷ കൂടിയായിട്ട് തൽക്കാലം പരിഗണിക്കുക, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വേര് മുഴുവൻ കെട്ടുപോയി മണ്ണിൽ, ഇനി പ്രതീക്ഷയുടെ കുറ്റി ഉണങ്ങിപ്പോയി, ദ്രവിക്കാൻ തുടങ്ങി. ഇത്രയും സീരിയസ് കണ്ടീഷനിലായി നിൽക്കുന്ന മരത്തിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചാറൽ മഴ പെയ്തപ്പോഴത്തേക്കും പൊട്ടിക്കിളിർത്തത് നശിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ബദ്ധനത്തിലായിരിക്കാം, കഷ്ടത്തിലായിരിക്കാം, കരിന്താഴിട്ട് പൂട്ടിയിട്ട് നിന്നെ അകത്തിട്ടിരിക്കുന്ന പോലെ ജീവിതത്തിലായിരിക്കാം. പക്ഷെ ഹോപ്പ്ലെസ് ആകരുത്, പ്രതീക്ഷ കൈവിടരുത്, പ്രത്യാശ നഷ്ടപ്പെടരുത്. പ്രത്യാശ നഷ്ടപ്പെട്ടവരോട് ദൈവത്തിന് അധികം പറയാനില്ല. എന്നാൽ കഷ്ടങ്ങൾ സഹിക്കുമ്പോഴും പ്രത്യാശയിൽ മുറുകെ പിടിച്ചിരിക്കുന്നവരോട് പറയുകയാണ്,
യേശു ക്രിസ്തുവിൻ്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്നെ വെള്ളമില്ലാത്ത പൊട്ടക്കിണറിൽ നിന്ന് വിട്ടയക്കും. ഈ കിണറിൽ കടന്ന് നീ ചക്രശ്വാസം വലിച്ച കാലഘട്ടത്തിന് ഇരട്ടിയായി പകരം തരും. ഇത് യഹോവയുടെ പ്രസ്താവന. ഞാൻ ഈ പ്രസ്താവന നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായി ദൈവം നിങ്ങളെ കണ്ടോണ്ട് പറയുന്നതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയോടെ മുറുകെ പിടിച്ച് നിൽക്കുക എന്നുള്ള ആഹ്വാനത്തോടെ ഈ ഓർഡിനൻസ് നിങ്ങളുടെ വീട്ടിലെത്തും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെയും ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. പ്രത്യാശയുള്ള ബദ്ധന്മാർ ബന്ധത്തിലാണ് കർത്താവേ. ഒന്നും ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മനസ്സ് പോലും അകന്നുപോയി. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ അകത്തൊരല്പം ഒരു കരിന്തിരി കത്തുന്നത് പോലെങ്കിലും പ്രത്യാശ ശേഷിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവർക്ക് വേണ്ടി ദൈവം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കണമേ. ആ പ്രസ്താവന ഇവർക്കും കൂടി കൊടുക്കണമേ. ഒരു പൊട്ടിക്കിളിർക്കട്ടെ, അവർക്കെല്ലാം ഇരട്ടിയായി പകരം കൊടുക്കട്ടെ, അവരെ വിട്ടയക്കട്ടെ, സ്വാതന്ത്ര്യം വരട്ടെ, പുറത്തു വരട്ടെ, അനുഗ്രഹങ്ങൾ അനുഭവിക്കട്ടെ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ വചനം എവിടെ ഇരുന്ന് ആര് കേട്ടാലും ഏത് ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ചിലർ ഒതുങ്ങിയാലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പ്രത്യാശയുള്ള ബദ്ധന്മാർക്കുള്ള പ്രത്യേക ദൂത് ഞാൻ കൈമാറുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങിപ്പോ